പിണങ്ങിയിരിക്കുന്ന ദിൽഷയുടെ മുന്നിൽ ചെന്ന് ക്യാപ്റ്റനായ ജാസ്മിൻ ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന ഒരവസ്ഥയാണിന്നുണ്ടായത്. അതായത് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്ന ദിൽഷയുടെ മുമ്പിൽ ചെന്ന് ജാസ്മിൻ ഫുഡ് കഴിക്കാനായിട്ട് മാക്സിമം പ്രഷർ ചെലുത്തുന്ന ഒരു രീതിയായിരുന്നു. അതോടൊപ്പം ഇന്ന് നടന്ന ഒരു അത്ഭുതമായ കാര്യം ജാസ്മിൻ ബ്ലസ്ലിയുടെ കാല് പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ജാസ്മിൻ ദിൽഷയോട് വന്ന് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ അതിൻ്റെയിൽ കയറി ബ്ലസ്ലി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് ദയവ് ചെയ്ത് നീ ഒന്ന് മിണ്ടല്ലേ എന്നുള്ള രീതിയിൽ ബ്ലസ്ലിയുടെ കാല് പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ജാസ്മിൻ്റേതെന്ന്. ആ സമയത്ത് തന്നെ ജാസ്മിൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരുടെയും കാല് പിടിച്ചിട്ടില്ല, പക്ഷേ ബ്ലസ്ലിയുടെ കാല് പിടിച്ചു. അതിനർത്ഥം ബ്ലസ്ലിയുടെ കളികൾക്ക് മുന്നിൽ അടിയറവ് പറയുന്ന ഒരു ജാസ്മിനായി മാറി എന്നത് വ്യക്തമാണ്. എന്തായാലും ജാസ്മിൻ രണ്ട് ദിവസം കൊണ്ട് കളികളൊന്നും മാറ്റി കളിക്കുകയാണെന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ജാസ്മിൻ്റെ, ഈ ഒരു ക്യാപ്റ്റനായതുകൊണ്ടായിരിക്കാം ജാസ്മിൻ ഇപ്പോൾ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്നത്, ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ മാറി പഴയ രീതിയിലുള്ള ആളായിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ആ പഴയ കൂതറ സ്വഭാവം വീണ്ടും തിരിച്ചെടുക്കാതിരുന്നാൽ മതി. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതില്ലെങ്കിൽ പിന്നെ ജാസ്മിൻ ഇല്ല. ക്യാപ്റ്റനായിരിക്കുമ്പോൾ തന്നെ കടിച്ചു പിടിച്ചാണ് ജാസ്മിൻ അതിനുള്ളിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വായിൽ നിന്ന് തെറി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം തിരിച്ചു വരും.